ഓണത്തെ വരവേൽക്കാൻ തളിപ്പറമ്പിൽ പൂവിപണി ഉണർന്നു. വിവിധ സ്ഥാപനങ്ങളും കൂട്ടായ്മകളും സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ലക്ഷ്യമിട്ടാണ് മലയോര നഗരത്തിൽ ഇത്തവണ ഓണപ്പൂ വിപണി നേരത്തെ തന്നെ സജീവമായത്. തളിപ്പറമ്പിൽ സാധാരണയായി തിരുവോണത്തിന് രണ്ട് ദിനം മുൻപ് മാത്രമാണ് പൂവിപണി സജീവമാകാറുള്ളത്. എന്നാൽ ഇത്തവണ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഓണപ്പൂ വിപണി ഉണർന്നു കഴിഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നീങ്ങിയതോടെ ഇത്തവണ എങ്ങും കെങ്കേമമായ ഓണാഘോഷ പരിപാടികളാണ് നടക്കുന്നത്. അതിനാൽ തന്നെ ഇത്തവണത്തെ ഓണം വിപണിയെ വളരെ പ്രതീക്ഷയോടെയാണ് പൂക്കച്ചവടക്കാർ കാണുന്നത്. എന്നാൽ ഓണപ്പൂക്കളുടെ വില വർധനവ് വാങ്ങാനെത്തുന്നവർക്ക് ദുരിതമായിട്ടുണ്ട്. പൂക്കളുടെ വില തിരുവോണം എടുക്കുന്നതോടെ കുറയുമെന്നാണ് കച്ചവടക്കാർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. കോവിഡിന് ശേഷമുള്ള ഓണത്തിൻ്റെ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് പൂക്കൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്രാവശ്യം ഏകദേശം ഒരു 10-12 തരം പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്കൂളുകളിലും കോളേജുകളുമായിട്ട് 1-2 തീയതികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് 1-2 തീയതികളാണ് ഇപ്പോൾ വിൽക്കുന്നത്. ഇനി ഓണത്തിൻ്റെ തലേന്ന് ദിവസം മാത്രമേ വിൽപ്പന ഉള്ളൂ. ഇപ്പോൾ 13,000 പൂക്കളുണ്ട്. ഇപ്പോൾ ഇനി ഓണത്തിൻ്റെ തലേന്ന് ഇനിയും കുറച്ചുകൂടി ഐറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. തളിപ്പറമ്പ് ടൗൺ സ്ക്വയർ വാടകയ്ക്കെടുത്താണ് ഓണമെത്തുന്നതിന് മുൻപ് തന്നെ പൂക്കച്ചവടത്തിന് വേദിയൊരുക്കിയിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നെത്തിച്ച 13 തരം പൂക്കളാണ് ഇപ്പോൾ തളിപ്പറമ്പിൽ വിൽപ്പനയ്ക്കുള്ളത്. തിരുവോണം അടുക്കുന്നതോടെ മലയോര നഗരമായ തളിപ്പറമ്പിന്റെ പൂവിപണി കൂടുതൽ സജീവമാകും. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.